ലീഗ് രാഷ്ട്രീയത്തിൽ കുഞ്ഞാലിക്കുട്ടിക്ക് കാലിടറുന്നു. മലപ്പുറത്ത് നടന്ന ലീഗ് നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം ഉയർന്നപ്പോൾ മുതിർന്ന നേതാക്കൾ പോലും കുഞ്ഞാലിക്കുട്ടിയുടെ രക്ഷയ്ക്കെത്തിയില്ല. രാജിവെക്കാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറായെന്ന വാർത്ത ഡോക്ടർ എം കെ മുനീർ നിഷേധിച്ചതുമില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉയർത്തിയ വിമർശനങ്ങൾ പാർട്ടിയിലെ ജനാധിപത്യ ചർച്ചയാണെന്ന് പറഞ്ഞ് എം കെ മുനീറും കെ എം ഷാജിയും പിന്തുണ പരസ്യമാക്കുകയും ചെയ്തു. നാല് പതിറ്റാണ്ടായി മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കുണ്ടായിരുന്ന അപ്രമാദിത്വമാണ് ഇന്നലെ നിർണായക നേതൃയോഗത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. കെ പി എ മജീദ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഒപ്പം നിൽക്കുമെന്ന് കരുതിയവർ മൌനം പാലിക്കുകയോ തിരിഞ്ഞു നിൽക്കുകയോ ചെയ്തു. ചരിത്രത്തിലാദ്യമായി പി കെ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടു. മൊയിൻ അലി തങ്ങൾക്കെതിരെ നടപടി ആവശ്യവുമായി പാർട്ടി നേതൃയോഗത്തിലെത്തിയ കുഞ്ഞാലിക്കുട്ടിക്ക് ലീഗ് ചരിത്രത്തിലെ കനത്ത തിരിച്ചടിയാണ് കിട്ടിയത്. പാർട്ടിയിൽ ഈ രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് കെ പി എ മജീദ് തുറന്നടിച്ചു. മൊയിൻ അലി തങ്ങൾക്കെതിരെ നടപടി പാടില്ലെന്ന പാണക്കാട് കുടുംബത്തിന്റെ കർശന നിലപാട് റഷീദ് അലി തങ്ങൾ യോഗത്തെ അറിയിച്ചു. എം കെ മുനീറും പി വി അബ്ദുൽ വഹാബും ഉൾപ്പെടെയുള്ളവർ മൊയിൻ അലിക്കൊപ്പം നിന്നു. യോഗത്തിൽ ഒറ്റപ്പെട്ട കുഞ്ഞാലിക്കുട്ടി വികാരാധീനനായെങ്കിലും തീരുമാനത്തെ സ്വാധീനിക്കാനായില്ല. മൊയിൻ അലി തങ്ങൾക്കെതിരെ നടപടിയില്ല. പകരം കുഞ്ഞാലിക്കുട്ടിക്ക് വേണ്ടി ലീഗ് ഹൌസിൽ ബഹളമുണ്ടാക്കിയ റാഫി പുതിയ കടവലിനെ സസ്പെൻഡ് ചെയ്തു. മൊയിൻ അലി തങ്ങളും ലീഗ് യോഗത്തിൽ നേതാക്കളും ഉയർത്തിയ വിമർശനങ്ങളെ പരസ്യമായി ശരിവച്ച് എം കെ മുനീറും കെ എം ഷാജിയും രംഗത്തുവന്നു. വിമർശനങ്ങൾ ലീഗിലെ ജനാധിപത്യത്തെ സക്രിയമാക്കുമെന്ന് കെ എം ഷാജി ഫേസ്ബുക്ക് പോസ്റ്റിട്ടു. മാധ്യമങ്ങളെ കണ്ട എം കെ മുനീർ പാർട്ടി യോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്തകളെ നിഷേധിച്ചില്ല. ബോഡിക്കകത്ത് പലരും പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അവസാനം എടുക്കുന്ന തീരുമാനം കൂട്ടായ തീരുമാനമാണ്. അപ്പോൾ ഒറ്റപ്പെട്ടലിന്റെ പ്രശ്നം. ഇത്രയും കാലം പി കെ കുഞ്ഞാലിക്കുട്ടിയെ ചോദ്യം ചെയ്യാൻ മടിച്ചു നിന്നവരും പാണക്കാട് കുടുംബവും മറിച്ച് നിലപാടെടുക്കുന്നു. ഒറ്റപ്പെട്ട കുഞ്ഞാലിക്കുട്ടി തിരിച്ചു വരാൻ ഇനി എന്ത് തന്ത്രങ്ങൾ മെനയുമെന്നത് നിർണായകമാണ്. എല്ലാം നേരിടാൻ ഉറച്ചാണ് മറുപക്ഷവും. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. കുഞ്ഞാലിക്കുട്ടിയെ ഒറ്റപ്പെടുത്തുന്ന സംഭവമില്ലെന്ന് കെ പി എ മജീദ്. പുറത്തുവരുന്നത് വസ്തുതാവിരുദ്ധമായ വാർത്തകളെന്നും മജീദ് മലപ്പുറത്ത് പറഞ്ഞു. ഒരു പുലബന്ധവുമില്ലാത്ത ഒരു വാർത്തയാണ് നിർഭാഗ്യവശാൽ ചില മാധ്യമ സുഹൃത്തുക്കൾ കൊടുത്ത് ചാനൽ ചർച്ചയായിട്ട് വരുന്നത്. ഇന്നലത്തെ ചർച്ച എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ മൊയിൻ അലി തങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്താവനത്തെ സംബന്ധിച്ച് പാർട്ടി എന്ത് ചെയ്യണമെന്നതിനെ പറ്റിയുള്ള ചർച്ച മാത്രമാണ്. അവരുടെ അജണ്ടയാണ് അത്. ഏത് രീതിയിലായിരിക്കണം, എന്താണ് നടപടിയെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച ചർച്ച മാത്രമാണ് ഇന്നലെ നടത്തുന്നത്. അല്ലാതെ മറ്റ് യാതൊരു ചർച്ച ഇന്നലെ നടത്തില്ല. ആ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കാരണം ആ ചെയ്ത് സാദിഖ് അലി ശിഹാബ്തങ്ങൾ തന്നെ പറഞ്ഞു ഇത് ഒട്ടും ശരിയായില്ല എന്ന് പറഞ്ഞു. ആ നിലപാടാണ് അതിൽ പങ്കെടുത്ത എല്ലാ മെമ്പർമാർക്കുള്ളത്. അതിലൊരു അഭിപ്രായ വ്യത്യാസം ആരും തമ്മിൽ പറഞ്ഞിട്ടേ ഇല്ല.